കുതിരാൻ തുരങ്കത്തിന് മുന്നിലും പിതൃത്വം അവകാശപ്പെട്ട് ആളുകളുടെ തിരക്കാണ്. സാധാരണഗതിയിൽ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോഴൊക്കെ ഇതുപോലെ അവകാശവാദവുമായി ഒരുപാട് പേർ വരാറുണ്ട്. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ജനത്തിനറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്നു, അതിനകത്ത് ജനപ്രതിനിധികളുടേതായ ഇടപെടലുകൾ പല ഘട്ടങ്ങളിൽ വേണ്ടി വരുന്നു. കുതിരാൻ്റെ കാര്യത്തിലും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുതിരാൻ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ അവകാശവാദത്തിനോ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിനോ ഒരു മത്സരത്തിനില്ല എന്നുള്ള നിലപാട് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസും റവന്യൂ മന്ത്രിയായ കെ രാജനും സ്വീകരിച്ചത്. സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതിനപ്പുറം ഞങ്ങൾക്കതിൻ്റെ ഒരു ക്രെഡിറ്റും വേണ്ട എന്ന് ആ രണ്ട് മന്ത്രിമാരും പക്വതയോടെ പറയുമ്പോൾ അതാണ് കേരളം ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷേ രമ്യ ഹരിദാസുമാർ അങ്ങനെയല്ല. 2019 എം പി ആയതിന് ശേഷം ലോക്സഭയിൽ അഞ്ചാറ് ചോദ്യം ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ ഒരു പാത യാഥാർത്ഥ്യമായത് എന്ന മട്ടിലാണ് രമ്യ ഹരിദാസ് അവകാശവാദം ഉന്നയിക്കുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ നിർലോഭമായ പിന്തുണയുമെന്നും സംസ്ഥാന സർക്കാരിന് ഒരു വാക്കുകൊണ്ടുപോലും നന്ദി രേഖപ്പെടുത്താതെ നിതിൻ ഗഡ്കരിയെയും വി മുരളീധരനെയും അങ്ങ് നന്ദി കൊണ്ട് പാടിപ്പുകഴ്ത്തുന്ന രമ്യ ഹരിദാസുമാർ അറിയേണ്ടത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വച്ച പദ്ധതിയാണത്. അത് നടപ്പിലാക്കാനും ആ പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും പിണറായി വിജയൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടി വന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനും ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഇപ്പോഴത്തെ റവന്യൂ മന്ത്രിയും സ്ഥലം എം എൽ എയുമായ കെ രാജനും നടത്തിയ ഇടപെടലുകൾ നാടിന് നന്നായി അറിയാവുന്നതാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് ഓരോ ഘട്ടത്തിൽ ചർച്ച നടത്തുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറയുന്ന ഒന്ന് കുതിരാൻ തുരങ്കമായിരുന്നു. ഏറ്റവും ഒടുവിൽ രണ്ടാമത് മുഖ്യമന്ത്രിയായതിന് ശേഷം നടത്തിയ ഡൽഹി സന്ദർശനത്തിലും നിതിൻ ഗഡ്കരിയെ കണ്ട് കുതിരാൻ തുരങ്കത്തിലെ അവസാനഘട്ട പണികൾ വേഗത്തിൽ പൂർത്തിയാക്കി അതിൻ്റെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ആ നടപടികൾ വേഗത്തിലായത്. അവിടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുമായും ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായും സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും റവന്യൂ മന്ത്രി രാജനും കൃത്യമായ ഇടപെടൽ നടത്തി അവലോകന യോഗങ്ങൾ നടത്തി ആഴ്ചതോറും നേരിട്ട് തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഓഗസ്റ്റ് 1 മുമ്പ് ഒരു തുരങ്കമെങ്കിലും തുറക്കുക എന്നുള്ള ആ വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തതൊക്കെ ഈ നാട് കണ്ടതാണ്. അവിടെയാണ് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ആ സ്ഥലത്താണ് മുഹമ്മദ് റിയാസും രാജനും പറയുന്നത്, ഞങ്ങൾ അവകാശവാദത്തിനില്ല, ജനങ്ങളുടെ ദുരിതം പകുതി ഇപ്പോൾ കുറയുന്നു, മുഴുവനായി അത് കുറയുന്നതിന് വേണ്ടി രണ്ടാമത്തെ തുരങ്കവും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുക. ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് എങ്കിലും സ്വകാര്യ കമ്പനികളാണത് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് എങ്കിലും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി എന്നുള്ളതാണ് മുഹമ്മദ് റിയാസിൻ്റെയും രാജൻ്റെയും ഇക്കാര്യത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായതും ഏറ്റവും പക്വമായതും ഏറ്റവും അനിവാര്യമായതുമായ ഇടപെടൽ. ആ ഇടപെടലിന് തന്നെയാണ് കുതിരാൻ്റെ കാര്യത്തിൽ കയ്യടി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പിതൃത്വം ആരോ ഏറ്റെടുത്തോട്ടെ, കേന്ദ്ര സർക്കാർ യു പി എ സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ പി 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 മോഡലിലുള്ള ഒരു പദ്ധതി ലോക്സഭയിൽ 5 ചോദ്യങ്ങൾ ചോദിച്ച രമ്യ ഹരിദാസാണ് അതിൻ്റെ അവകാശം ഉന്നയിക്കുന്നതെങ്കിൽ അതങ്ങനെ. ഇനി വനം പരിസ്ഥിതി മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ വി മുരളീധരനാണ് ഈ തുരങ്കം കൊണ്ടുവന്നത് എന്ന് പറയുകയാണെങ്കിൽ വി മുരളീധരൻ ഇരിക്കട്ടെ, പക്ഷേ ജനം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നല്ലോ ആര് എവിടെ എങ്ങനെ ഇടപെടൽ നടത്തിയെന്നു.